ദേവട്ടാ അണ്ണൻ പറഞ്ഞല്ലോ പേടിപ്പിച്ചു അണ്ണനെ പിടിച്ചിടിച്ചു എന്നൊക്കെ സത്യമാണോ? അതില് ആര് പറഞ്ഞു? അണ്ണൻ. അതെ അതെ അത് പേടിപ്പിച്ചോ 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 ഇതാണ് അതെ. അവൻ ചോദിക്കുന്നു, അവൻ തന്നെ ഉത്തരം പറയുന്നു. അല്ലാതെ ഇതിൽ ഒരു സത്യമില്ല. അണ്ണൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അണ്ണൻ പറഞ്ഞത് അണ്ണന് തോക്ക് ഫ്രണ്ടിൽ വന്ന് ബോംബ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. എന്റെ കയ്യിൽ അവിടെ പോയപ്പോ തോക്കുണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു എന്റെ കയ്യിൽ തോക്ക്. ഞാൻ കണ്ടില്ല. ഇതേ ഇതേ ഇത് സംഭവം അയാള് നിങ്ങളെ എല്ലാരും പൊട്ടനാക്കാനായിട്ട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അല്ല, ഞാൻ പൊട്ടനാ, ഞാൻ പൊട്ടനാ, മാപ്പ് പറഞ്ഞു അല്ലേ? ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ പറഞ്ഞത്? അല്ല, ഞാൻ ഇങ്ങനെ വളരെ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. സത്യം വളരെ എനിക്ക് മാന്യത വിട്ട് പെരുമാറാൻ അറിയില്ല. പ്രായമുള്ള അമ്മയുണ്ട് എനിക്ക്, അതുകൊണ്ട് അമ്മ മരുന്ന് മൂന്നേരം മരുന്ന് അമ്മ ഞാൻ നമ്മള് മാറി മാറി കുടിക്കുന്നതാണ്. അത് മാത്രമല്ല, എന്തോ ഒരു ഒരു അസുഖത്തിന്റെ കാര്യം പറഞ്ഞില്ല. ഡിസോർഡർ, എനിക്ക് മെന്റലി ഡിസോർഡർ ഓഫ് എഡ്യൂക്കേഷൻ ഉള്ള സംഭവ ഭ്രാന്ത് അല്ലേ? അങ്ങനല്ല, മീഡിയ എടുത്ത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു. അല്ല പിന്നെ എന്താണ്, 20 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, 36 വർഷമായിട്ട് മരുന്ന്. അതിന് നിനക്ക് 30 വയസ്സല്ലായിരുന്നു? അത്ര ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഡിസോർഡർ ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കിപ്പോ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. ഞാൻ പറഞ്ഞ് ഞാൻ മാപ്പ് പറഞ്ഞു, മാപ്പ് പറഞ്ഞു. ഇപ്പൊ ദയവായിട്ട് ഞാൻ വീണ്ടും മാപ്പാണ്. പിന്നെ ഞാൻ അവിടെ പോയി തുണിയെല്ലാം വരച്ച് വാരിയിട്ടു. തുണിയില്ലായിരുന്നു. ആർക്ക്? അല്ല, ഞാന് അവിടെ പോയി വളരെ ക്വയറ്റായി സംസാരിച്ച്, എന്റെ ഭാര്യ അല്ലേ, ഭാര്യ ഉണ്ടായിരുന്നല്ലേ, ആ അപ്പൊ ഞാൻ പോയി വളരെ ക്വയറ്റായി സംസാരിച്ച് വെളിയിൽ ഇറങ്ങി വന്ന് വരാൻ നടന്നത്. അല്ല, അത് ആക്ച്വലി എന്താ പറഞ്ഞുകഴിഞ്ഞാല്, നമ്മള് അവിടെ ഫ്ലാറ്റ് അല്ലേ, ഫ്ലാറ്റ് അല്ലേ, ഫ്ളാറ്റിൽ പോയി നമ്മൾ നേരെ പോയി അവിടെ വേറൊരു ഫ്രണ്ട്, ഉള്ളിൽ വേറൊരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അതെ, മറ്റേ ഒരു വേറെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടാവും. ഉള്ളിയായിട്ട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മള് തിരിച്ച് അവിടുന്ന് വളരെ മാന്യമായിട്ട് ഒരു ഇതും ചെയ്യാണ്ട് പുള്ളിയുടെ ഡ്രസ്സൊക്കെ വലിച്ച് തറയിലിട്ട് അവിടെയുള്ള തെർമോക്കോളിന്റെ സാധനമൊക്കെ തല്ലിപ്പൊട്ടിച്ച് നമ്മൾ ആ ഇതെല്ലാം കച്ചറയൊക്കെ ആക്കിയിട്ട് നമ്മൾ അപ്പൊ തന്നെ എനിക്ക് ഒന്ന് എല്ലാം കൂടി ഒരു 10 മിനിറ്റിൽ നമ്മൾ അപ്പൊ തന്നെ അവിടുന്ന് ഇറങ്ങി എസ്കേപ്പ് ആയി നമ്മൾ വണ്ടിയിൽ ദേവാട്ടിന്റെ വണ്ടിയിൽ നമ്മൾ തിരിച്ച് ഫ്ലാറ്റ് വലിച്ചു വാങ്ങിട്ട്. എപ്പോ ആര് തുണി എടുത്തു? നന്നി ആരോട് നാൻ ചൊല്ലണ്ടോ? എന്തൊക്കെയാണ് ഇത് നിങ്ങൾ? ഇത് ഇവൻ എന്നെ പറ്റിച്ചതാണ്. ഇവൻ എന്റെ വീട്ടിൽ നിന്ന് 2 അരി അരിയുടെ ചോറുണ്ട് ലൈം ടീം കുടിച്ചിട്ട് ഐസ്ക്രീം വാങ്ങി നക്കിയിട്ട് എന്നെ പറ്റിച്ചാണ്. ഇവൻ ഇവ പറ്റിച്ചാണ്, ഇങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ എനിക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ലേ, ഇതെല്ലാം നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാലി കറക്റ്റല്ലേ? ഇങ്ങനെ സംഭവിച്ചോ?